ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞാൻ മീലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ മഴക്കാലമായതോടെ നമ്മുടെ വീടുകളിലൊക്കെ കൊതുക് ശല്യം വളരെ കൂടുതലായിരിക്കുകയാണ്. രാവിലെയും വൈകിട്ടുമാണ് ഇവയുടെ ശല്യം രൂക്ഷമാകുന്നത്. നിരവധി രോഗങ്ങൾ നമുക്ക് ഈ ഒരു ചെറിയൊരു ജീവി കൊണ്ട് പരത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ അകറ്റേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തികച്ചും നാച്ചുറലായിട്ട് നമുക്ക് നല്ലൊരു കൊതുകുതിരി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇവിടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഈ നാരങ്ങ ഞാൻ ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കറുവപ്പട്ടയാണ്. ഒരു മൂന്നോ നാലോ കറുവപ്പട്ട ചെറുതാക്കി ഒന്ന് ഒടിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഗ്രാമ്പുവാണ്. ഒരു മൂന്ന് നാല് ഗ്രാമ്പൂ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഞാൻ അടുപ്പത്ത് വച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അതൊരു അര ഗ്ലാസ് ആകുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വയ്ക്കുകയാണ്. ഈ നാരങ്ങയുടെയും ഗ്രാമ്പൂവിൻ്റെയും കറുവപ്പട്ടയുടെയും ഒക്കെ മണം കൊതുകുകൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നാരങ്ങയും ഗ്രാമ്പൂവും കറുവപ്പട്ടയൊക്കെ ഉപയോഗിച്ചിട്ട് കൊതുകിനെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മാർഗമാണിത്. നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. അതിനുശേഷം ഇത് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കുകയാണ്. നമ്മുടെ ഈ നാരങ്ങയുടെ സത്തൊക്കെ നല്ല പോലെ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് അര ഗ്ലാസ് ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ വീട്ടിൽ എവിടെയൊക്കെയാണോ കൊതുകൊക്കെ ഒരുപാടായിട്ടുള്ളത് അവിടെയൊക്കെ നമുക്കിതൊന്ന് തളിച്ചു കൊടുക്കാം. കൊതുകുകളൊക്കെ കർട്ടൻ്റെ ഉള്ളിലൊക്കെ ഒളിച്ചിരിപ്പുണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് കുടഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്പ്രേ ഇങ്ങനെ അടിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കൊതുകുകളെയൊക്കെ തുരത്താൻ സഹായിക്കും. ഇനി മറ്റൊരു എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ് വെളുത്തുള്ളി അല്ലി. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെളുത്തുള്ളി അല്ലി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. തൊലി കളയണമെന്നൊന്നുമില്ല, എൻ്റെ കയ്യിൽ തൊലി കളഞ്ഞ വെളുത്തുള്ളി ഉള്ളത് കൊണ്ട് ഞാനത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതൊരു ഈ ഒരു കല്ലിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചതച്ചെടുക്കുകയാണ്. വെളുത്തുള്ളി വെള്ളം കൊതുകിനെ ഇല്ലാതാക്കാൻ മാത്രമല്ല പല്ലിപ്പാറ്റ എന്നിവയുടെ ശല്യം ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ട്. ഈ ചതച്ചെടുത്ത വെളുത്തുള്ളി ഞാൻ വീണ്ടും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതൊന്ന് നല്ല പോലെ ചൂടാക്കി എടുക്കുകയാണ്. ഇത് വെളുത്തുള്ളി ചതയ്ക്കുമ്പോൾ തന്നെ ഒരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. വറ്റിച്ചെടുക്കണമെന്നൊന്നുമില്ല. നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം അരിച്ചെടുക്കാം. എന്നിട്ട് ഞാൻ ഇതൊരു ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലാക്കാം. സ്പ്രേ ബോട്ടിൽ തന്നെ വേണമെന്നില്ല. നമ്മുടെ കയ്യിലുള്ള കുപ്പി ബോട്ടിൽസ് എന്തായാലും അതിനകത്ത് ഇങ്ങനെ ഹോളിട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു വെളുത്തുള്ളിയുടെ സ്മെല്ലും കൊതുകിനൊന്നും തീരെ ഇഷ്ടമല്ല. ഇതിൻ്റെ രൂക്ഷഗന്ധം കൊതുകുകളെ വീട്ടിൽ നിന്ന് അകറ്റുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നാരങ്ങ. നാരങ്ങയും ഗ്രാമ്പു ഉപയോഗിച്ചിട്ടുള്ളൊരു സൂത്രമാണ്. അപ്പോൾ ഇത് ഈ ഒരു മുറി നാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു മൂന്ന് നാല് ഗ്രാമ്പു ഇതേപോലെ ഇങ്ങനെ കൊത്തിക്കൊടുക്കുകയാണ്. ഇത് നമുക്ക് കൊതുകുകളൊക്കെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് എവിടെയാണോ അവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോയി വയ്ക്കാം. ഇനി അടുത്തതായിട്ടുള്ള ഒരു ടിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കടുക്. ഇപ്പോൾ കടുകെണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ കടുകെണ്ണ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ കടുക് എടുത്തിരിക്കുകയാണ്. ഈ കടുക് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു രണ്ട് സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ പൊടിച്ച കടുകിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള ഓയിൽ ഏതാണോ അത് യൂസ് ചെയ്താൽ മതി. ഇപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല. യൂസ് ചെയ്തേക്കുന്ന ഏതെങ്കിലുമൊക്കെ ഓയിലില്ല. നമ്മൾ പപ്പടം പൊരിച്ചതിൻ്റെയൊക്കെ വെളിച്ചെണ്ണ അതൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ആ ഒരു ഓയിലായാലും മതി. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു തിരി ഞാൻ വച്ചു കൊടുക്കുകയാണ്. ഞാൻ തുണി കൊണ്ടുണ്ടാക്കിയതാണിത്. അത് ഞാൻ വച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ്. ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കൊതുക് നാശിനിയാണ്. അതുപോലെ തന്നെ ഈ ഒരു കടുകിന്റെ ഇത് നമുക്ക് എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഇവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. ആ സവാളയുടെ ഉള്ളിൽ നിന്ന് കുറച്ച് ഇങ്ങനെ ചുരണ്ടി കളഞ്ഞതിന് ശേഷം അതിലേക്കും ഞാൻ പൊടിച്ച കടുക് ഇട്ട് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു തീ വെച്ചു കൊടുത്തിട്ട്
ഒന്ന് കത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇതിവിടെ കൊതുകൊക്കെ കൂടുതലായിട്ട് നമ്മൾ സന്ധ്യാസമയങ്ങളിലൊക്കെ ഇതിങ്ങനെ കത്തിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കൊതുകൊക്കെ ചത്തുകെടുക്കുന്നത് കാണാം. മമ്മൂസ് സമ്മതിക്കുന്നില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അവൻ ആ ചത്ത കൊതുകിന്റെ മേലേക്ക് കയറി ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലൈവായിട്ടുള്ള റിസൾട്ടാണിത്. ഞാൻ ഈ ഒരു കടുക് പൊടിച്ചത് കത്തിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ കൊതുകൊക്കെ ചത്തുകെടുക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇത് വളരെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കൊതുകുകളെ തുരുത്താൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ നിന്ന് പല കെമിക്കൽസും അടങ്ങിയ കൊതുക് തിരികളൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് തികച്ചും നാച്ചുറൽ ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഒരു കൊതുക് തിരി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആര്യവേപ്പിന്റെ ഇലയാണ്. ഈ ഒരു ആര്യവേപ്പിന്റെ ഇല നന്നായിട്ട് കഴുകിയതിന് ശേഷം ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആര്യവേപ്പിന്റെ ഇലയ്ക്ക് ഒരുപാട് ഗുണങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഈ വേപ്പിന്റെ ഇല ഇങ്ങനെ അതിനകത്തുനിന്ന് ഇതളുകളൊക്കെ വിടിയിച്ചെടുക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇത് ഒരു പിടി ആര്യവേപ്പിന്റെ ഇല എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് വീട്ടിൽ ഞാൻ ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം നമുക്കിത് പകുതിയാക്കി എടുക്കണം. അപ്പൊ അതേപോലെ ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ആദ്യം ചൂടാറാൻ വേണ്ടി വച്ചിരിക്കുന്ന ആര്യവേപ്പിന്റെ ഇല തിളപ്പിച്ചത് ഒന്ന് അരിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കർപ്പൂരമാണ്. ഈ ഒരു കർപ്പൂരം ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഈ പൊടിച്ചെടുത്തതിന് ശേഷം ആ അരിച്ചെടുത്തതിലേക്ക് നമുക്ക് ഈ കർപ്പൂരം പൊടിച്ചത് ഒന്ന് ഇട്ടു കൊടുക്കാം. ഇതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തീർക്കാം. ഇനി നമുക്ക് കാലിയായിട്ടുള്ള ഒരു മോസ്കിറ്റോ റിപ്പല്ലൻറ്റ് ലിക്വിഡ് മെഷീൻ്റെ ബോട്ടിൽ എടുക്കാം. നമ്മുടെ വീട്ടിൽ ഗുഡ് നൈറ്റിൻ്റെ ഒക്കെ ബോട്ടിൽ ഉണ്ടാവുമല്ലോ കാലിയായിട്ടുള്ളത്. അത് എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ മിശ്രിതം അതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അടച്ചതിന് ശേഷം നമ്മൾ സാധാരണ എങ്ങനെയാണോ മെഷീൻ പ്രവർത്തിപ്പിക്കുന്നത് അതുപോലെ നമുക്ക് ഇതൊന്ന് ഓണാക്കി കൊടുക്കാം. തികച്ചും നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഇത് കൊതുകുകളെ തുരുത്തുന്നതിന് വളരെ നല്ലൊരു ലിക്വിഡാണ്. ഇത് ശ്വസിച്ചാലും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് സത്യാവസ്ഥ. ആര്യവേപ്പിന്റെ ഇലയിൽ കൊതുകുകളെ തുരുത്താനുള്ള ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പിന്നെ കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഇല്ലാതാക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുറിയിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സുഗന്ധം നിലനിർത്താൻ കഴിയും. കാരണം ആര്യവേപ്പും കർപ്പൂരവും ചേർന്ന് നാച്ചുറൽ ആയിട്ടുള്ള ഒരു റീഫ്രഷിംഗ് സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മഴക്കാലത്ത് വീട്ടിലുണ്ടാകുന്ന ഒരു മണം ഇല്ലാതാക്കുന്നതിനും നമ്മുടെ എയർ റീഫ്രഷ് ചെയ്യുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. കൊതുക് വരാതിരിക്കാൻ നമ്മൾ വീട്ടിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ വീടിന് ചുറ്റും മഴവെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കൊതുക് പെറ്റിപ്പെരുകാനുള്ള സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ സന്ധ്യ ആകുമ്പോഴത്തേക്കും ജനാലും വാതിലൊക്കെ അടച്ചിടാം, കൊതുക് വല ഉപയോഗിക്കാം. പിന്നെ കിടക്കുന്ന സമയത്ത് നമുക്ക് ഫുൾ സ്ലീവ് വസ്ത്രങ്ങൾ ധരിക്കുന്നതും കൊതുക് കടി ഏൽക്കാതിരിക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് തികച്ചും പ്രകൃതിദത്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് കൊതുകുകളെ അകറ്റാം എന്നുള്ളതാണ്. കെമിക്കൽ ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു 100% റിസൾട്ട് നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്നാലും നമ്മുടെ വീടിനകത്തുനിന്നുള്ള കൊതുകുകളൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഓടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഒരു ടിപ്പുകളൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.